ഡിയർ സ്റ്റുഡൻസ്, കോർപ്പറേറ്റ് അക്കൗണ്ടിങ്ങിന്റെ 49-ാമത്തെ ക്ലാസ്സിലേക്ക് എല്ലാവരും വെൽക്കം ചെയ്യുന്നു. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ലൈഫ് ഇൻഷുറൻസ് കമ്പനിയുടെ റവന്യൂ അക്കൗണ്ടിന്റെ ഫോർമാറ്റ്, അതെങ്ങനെയാണ്, അതിന്റെ എക്സ്പ്ലനേഷൻ, ഓരോ പോയിന്റ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്തിരുന്നു. ഇന്ന് നമ്മൾ അതുമായിട്ട് കണക്ട് ചെയ്തുകൊണ്ട് അക്കൗണ്ട്സ് ഓഫ് ലൈഫ് ഇൻഷുറൻസ് കമ്പനിയുടെ റവന്യൂ അക്കൗണ്ട് തയ്യാറാക്കുന്നതിന് വേണ്ടിയുള്ള ഒരു പ്രോബ്ലവും അതിന്റെ എക്സ്പ്ലനേഷനുമാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇതുകൂടാതെ നിങ്ങൾക്ക് ഉടൻ തന്നെ അടുത്ത ദിവസം തന്നെ നമ്മൾ ഒരു പ്രോബ്ലം കൂടി അതിന്റെ എക്സ്പ്ലനേഷൻ, രണ്ട് പ്രോബ്ലംസ് നമ്മൾ റവന്യൂ അക്കൗണ്ട് ബന്ധപ്പെട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് പ്രോബ്ലം നമ്പർ 1 ആണ്. കോർപ്പറേറ്റ് അക്കൗണ്ടിങ്ങിൻ്റെയും മറ്റ് ക്ലാസ്സുകളുടെയൊക്കെ കൂടുതൽ വീഡിയോ ക്ലാസ്സുകൾക്ക് വേണ്ടി നിങ്ങൾക്ക് ഈ കൊമേഴ്സ് ക്ലാസ് പറഞ്ഞ ചാനലിൻ്റെ പ്ലേലിസ്റ്റ് സന്ദർശിക്കാം. വീഡിയോ ക്ലാസ്സുകൾ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് തോന്നുകയാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക. ഒപ്പം തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനായിട്ട് ഷെയർ ചെയ്യുക. കൂടാതെ ഈ വീഡിയോയ്ക്ക് ഒന്ന് ലൈക്ക് ചെയ്തും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ എഴുതാനൊക്കെ ശ്രമിക്കുക. അപ്പോൾ നമുക്ക് ക്ലാസ് ആരംഭിക്കാം. പ്രോബ്ലത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് റവന്യൂ അക്കൗണ്ടിൻ്റെ ഷെഡ്യൂളുകൾ, അതായത് പ്രധാനപ്പെട്ട 4 ഷെഡ്യൂളുകളാണ് റവന്യൂ അക്കൗണ്ടിൽ നമുക്ക് വരിക. ഒപ്പം തന്നെ റവന്യൂ അക്കൗണ്ടുകളുടെ ഈ ഷെഡ്യൂളുകൾക്കൊപ്പം തന്നെ നമുക്ക് ഷെഡ്യൂൾ നമ്പർ ഇല്ലാതെ മറ്റ് ചില ഡീറ്റെയിൽസും അനുബന്ധമായിട്ട് നമുക്ക് കൊടുക്കേണ്ടതുണ്ട്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ കൃത്യമായിട്ട് പഠിച്ചിരുന്നെങ്കിൽ മാത്രമേ നമുക്ക് പ്രോബ്ലത്തിൽ കൺഫ്യൂഷൻ ഇല്ലാതെ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഈ റവന്യൂ അക്കൗണ്ടിൻ്റെ ഷെഡ്യൂളുകൾ പ്രതിപാദിക്കുന്ന ഒരു വീഡിയോ ക്ലാസ് കഴിഞ്ഞ ദിവസം ചെയ്തിരുന്നു. അപ്പോൾ അത് കാണാത്തവർക്കുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി അതിൻ്റെ ലിങ്ക് ഈ ഒരു ഐ ബട്ടണിലിടാം. നിങ്ങളത് കണ്ടതിന് ശേഷം മാത്രം ഈ ക്ലാസ് കാണുക. ഈ ഒരു ക്ലാസ്സിലെ ഷെഡ്യൂളുകൾ നമ്മൾ ഒന്നുകൂടി ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകുന്നുണ്ട്. പക്ഷേ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കൂടുതൽ ക്ലാരിറ്റിയുള്ള ക്ലാസ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചെയ്തതുകൊണ്ട് ഒത്തിരി ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ പോകുന്നില്ല. അപ്പോൾ ഇവിടെ നോക്കുക, ഷെഡ്യൂൾ 1 പ്രീമിയം ആണ്. റവന്യൂ അക്കൗണ്ടിൽ ഷെഡ്യൂൾ 1 എന്ന് ഉദ്ദേശിക്കുന്നത് പ്രീമിയവും, ഷെഡ്യൂൾ 2 കമ്മീഷൻ എക്സ്പെൻസ്, ഷെഡ്യൂൾ 3 ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ്, ഷെഡ്യൂൾ 4 ബെനിഫിറ്റ്സ് പെയ്ഡ്. ഇപ്പോൾ ഈ 4 ഷെഡ്യൂളുകളാണുള്ളത്. ഒപ്പം തന്നെ റവന്യൂ അക്കൗണ്ടിനെ നമുക്ക് നോക്കുകയാണെങ്കിൽ അത് ABCD എന്ന് പറഞ്ഞ് 4 ഭാഗങ്ങളായിട്ടും കാണുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഓരോന്നും ഏതെങ്കിലും ഷെഡ്യൂളിൽ വരുന്നതാണോ, ഒപ്പം തന്നെ പാർട്ട് എയിലാണോ, പാർട്ട് ബിയിലാണോ, പാർട്ട് സിയിലാണോ, ഡിയിലാണോ വരുന്നത്, ആ ഐറ്റംസ് അതേ രീതിയിൽ ഓർത്തിരിക്കുകയാണ് നിങ്ങൾക്ക് അല്പം കൂടി ഓർമ്മയ്ക്ക് അല്ലെങ്കിൽ പോയിന്റ്സ് ഓർത്തിരിക്കാൻ വേണ്ടി നിങ്ങൾക്ക് എളുപ്പമായിരിക്കും. അപ്പോൾ അതുകൂടെ നോക്കുക. അപ്പോൾ നമുക്ക് ഇതാണ് ഫോർമാറ്റ് ഓഫ് റവന്യൂ അക്കൗണ്ട്. ഫോം നമ്പർ ARIL ആണ്, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ്. ഇൻഷുറൻസ് കമ്പനിയുടെ പേര് നമ്മൾ കൊടുക്കും. അതിനുശേഷം രജിസ്ട്രേഷൻ നമ്പറും മറ്റു കാര്യങ്ങളുണ്ടെങ്കിൽ നമുക്കത് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ടെങ്കിൽ കൊടുക്കാം. അല്ലെങ്കിൽ റവന്യൂ അക്കൗണ്ട് ഫോർ ദി ഇയർ എൻഡഡ് 31 മാർച്ച് വർഷം നമ്മൾ എഴുതുന്നു അല്ലേ. പോളിസി ഹോൾഡേഴ്സ് അക്കൗണ്ട്, ടെക്നിക്കൽ അക്കൗണ്ട് എന്നൊക്കെയാണ് ഈ റവന്യൂ അക്കൗണ്ട് അറിയപ്പെടുന്നത്. ആദ്യം നമ്മൾ പർട്ടിക്കുലേഴ്സ് കോളത്തിൽ ആദ്യം നമ്മൾ എഴുതുക പ്രീമിയം ഏൺഡ്, നെറ്റ് പ്രീമിയം ഏൺഡാണ് നമ്മൾ എഴുതുക. അതിനുവേണ്ടിയുള്ള കാൽക്കുലേഷൻ നമ്മൾ ഷെഡ്യൂൾ നമ്പർ 1 എന്ന് കൊടുത്തതിന് ശേഷം അതിൻ്റെ കാൽക്കുലേഷൻ ഉണ്ടെങ്കിൽ നമ്മൾ ഇവിടെ തന്നെ എഴുതുന്നതാണ്. പ്രീമിയം പെയ്ഡ്, നമ്മൾ ഇൻഷുറൻസ് കമ്പനിയുടെ ഭാഗമായിട്ട് പ്രീമിയം കൊടുത്തത്. റീഇൻഷുറൻസ് സീഡഡ്, എന്താണ് റീഇൻഷുറൻസ് സീഡഡ് എന്നുള്ളതെല്ലാം കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ്. അപ്പോൾ അതുണ്ടെങ്കിൽ അത് നമുക്ക് എഴുതണം. റീഇൻഷുറൻസ് അക്സെപ്റ്റഡ്, അത് നമ്മൾ എഴുതേണ്ടതാണ്. ഇവിടെ പ്രീമിയം നമ്മൾ മറ്റ് കമ്പനികൾക്ക് കൊടുത്തതാണ് ഈ റീഇൻഷുറൻസ് സീഡഡ് എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ നമുക്ക് കുറയ്ക്കേണ്ട എമൗണ്ട് ആണ് ഇത് വരിക. പ്രീമിയത്തിനൊപ്പം റീഇൻഷുറൻസ് അക്സെപ്റ്റഡ്, മറ്റ് കമ്പനികളിൽ നിന്ന് കിട്ടിയ പ്രീമിയം നമ്മൾ ആഡ് ചെയ്യുകയും ഒപ്പം തന്നെ റീഇൻഷുറൻസ് സീഡഡ് നമ്മൾ ലെസ് ചെയ്യും. അതിൻ്റെ നെറ്റ് എമൗണ്ട് ആണ് നമ്മൾ ഔട്ടർ കോളത്തിലേക്ക് എഴുതുക. അടുത്തത് ഇൻകം ഫ്രം ഇൻവെസ്റ്റ്മെൻറ്റ് നോക്കുക. ഇത് ഇൻകം ഫ്രം ഇൻവെസ്റ്റ്മെൻറ്റിന് ഷെഡ്യൂൾ നമ്പർ ഇല്ല, പക്ഷേ എങ്കിൽ പോലും നമ്മൾ ഈ പ്രീമിയം ഏൺഡ് നെറ്റ് എന്നുള്ള ആ ഷെഡ്യൂൾ നമ്പർ 1-ൻ്റെ താഴെയായിട്ടാണ് ഇൻകം ഫ്രം ഇൻവെസ്റ്റ്മെൻറ്റ് നമ്മൾ എഴുതുക. ഇതിന് ഷെഡ്യൂൾ നമ്പർ ഇല്ലെന്ന് ഓർക്കുക. ഇതെല്ലാം പാർട്ട് എയിൽ വരുന്നതാണ്, ഇതിൻ്റെയൊക്കെ ടോട്ടലാണ്. ടോട്ടൽ എ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ അവസാനം ആഡ് ചെയ്യുക. ഇൻകം ഫ്രം ഇൻവെസ്റ്റ്മെൻറ്റിൽ ഇൻട്രസ്റ്റ്, ഡിവിഡൻഡ്, റെൻറ്റ്, ഗ്രോസ്, അതായത് ഇൻട്രസ്റ്റും ഡിവിഡൻഡും റെൻറ്റും അതിൻ്റെ ഗ്രോസ് വാല്യൂ നമ്മളിവിടെ കാണിക്കേണ്ടത്. ഇപ്പോൾ ഇതിൽ ചിലപ്പോൾ ഇൻകം ടാക്സ് കുറച്ചതായിട്ട് പറയുന്നുണ്ടെങ്കിൽ അത് കുറയ്ക്കാതിന് മുമ്പുള്ള ആ ഗ്രോസ് എമൗണ്ട് തന്നെയാണ് നമ്മളിവിടെ എടുക്കേണ്ടതെന്നുള്ളത് ഓർക്കുക. അതുകൊണ്ടാണ് ഇവിടെ ഗ്രോസിന് കൊടുത്തിരിക്കുക. ഇപ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഇൻട്രസ്റ്റ്, ഡിവിഡൻഡ്, റെൻറ്റ് അതെല്ലാം അവിടെ കൊടുക്കുക. പ്രോഫിറ്റ് ഓൺ സെയിൽ, ഒരു റിഡംഷൻ ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ്, ഇൻവെസ്റ്റ്മെൻറ്റിൽ എന്തെങ്കിലും പ്രോഫിറ്റ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ റിഡീം ചെയ്തപ്പോൾ പ്രോഫിറ്റ് ഉണ്ടെങ്കിൽ അത് നമുക്കിവിടെ കൊടുക്കാം. അതുപോലെ തന്നെ ലോസ് ഓൺ സെയിൽ, റിഡംഷൻ ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ്, ലോസ് ഉണ്ടെങ്കിൽ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യണം, അതിവിടെ കുറയ്ക്കേണ്ടതാണ്. ട്രാൻസ്ഫർ, ഗെയിൻ ഓൺ റീവാലുവേഷൻ, ചേഞ്ച് ഇൻ ഫെയർ വാല്യൂ. അപ്പോൾ ഫെയർ വാല്യൂയിൽ എന്തെങ്കിലും ചേഞ്ച് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത്തരത്തിലുള്ള ഇൻകം നമുക്ക് ലഭിച്ചിട്ടുണ്ടെങ്കിൽ അത് നമ്മളിവിടെ കാണിക്കേണ്ടതാണ്. അതർ ഇൻകം, മറ്റെന്തെങ്കിലും ഇൻകം ഉണ്ടെങ്കിൽ ഇൻകത്തിൻ്റെ പേര് എഴുതിക്കൊണ്ട് അതും കാണിക്കുക. അപ്പോൾ ഇത്രയാണ് നമുക്ക് പാർട്ട് എയിൽ വരിക. അപ്പോൾ പാർട്ട് എയിൽ ഒരു ഷെഡ്യൂളേ ഉള്ളൂ. ആ ഷെഡ്യൂളിനൊപ്പം നമുക്ക് ചില അനുബന്ധമായിട്ട് ചില കാര്യങ്ങളും അതേതൊക്കെയാണ് വരുന്നതെന്നുള്ളത് കൃത്യമായിട്ട് ഓർത്തിരിക്കുക. ടോട്ടൽ എ നമ്മൾ ടോട്ടൽ ചെയ്യുന്നു. കമ്മീഷൻ എന്ന് പറയുന്ന 2-ാമത്തെ ഷെഡ്യൂളിലേക്ക് പോകുന്നു. കമ്മീഷൻ എക്സ്പെൻസ് ആണ് പാർട്ട് ഈ ഷെഡ്യൂൾ നമ്പർ 2 കമ്മീഷൻ എക്സ്പെൻസ് ആണ്. അപ്പോൾ ഇവിടെ കമ്മീഷൻ എന്താണെന്നും മറ്റും കാര്യങ്ങൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ്.
അടുത്തത് മൂന്നാമത്തെ ഷെഡ്യൂളാണ് ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ് റിലേറ്റഡ് ടു ഇൻഷുറൻസ് ബിസിനസ്. ഒരു ഇൻഷുറൻസ് കമ്പനിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഓപ്പറേറ്റിംഗ് എക്സ്പെൻസുകൾ, ബാങ്കിങ് കമ്പനിയുമായിട്ട് നമ്മൾ കണ്ടതുപോലുള്ള ഓപ്പറേറ്റിംഗ് എക്സ്പെൻസുകളാണ് ഷെഡ്യൂൾ നമ്പർ 3 വരിക. അതുകൂടാതെ പ്രൊവിഷൻ ഫോർ ഡൗട്ട്ഫുൾ ഡെബ്റ്റ്സ് അതിൻ്റെ താഴെയായിട്ട് വരും. നമുക്ക് ബാഡ് ഡെബ്റ്റ്സ് റൈറ്റൺ ഓഫ്, നമ്മൾ റൈറ്റ് ഓഫ് ചെയ്യുന്ന ബാഡ് ഡെബ്റ്റ്സ് ഉണ്ടെങ്കിൽ അത് എഴുതണം. പ്രൊവിഷൻ ഫോർ ടാക്സേഷൻ ഉണ്ടെങ്കിൽ, ഇൻകം ടാക്സ് പോലുള്ള ഐറ്റംസ് ഉണ്ടെങ്കിൽ നമ്മൾ എഴുതേണ്ടത് ഇവിടെയാണ്. പ്രൊവിഷൻ ഫോർ ടാക്സേഷൻ്റെ ഭാഗമായിട്ട് നമുക്കിവിടെ കാണിക്കാം. ദാൻ ഫോർ ഡിമിനിഷൻ ഇൻ ദി വാല്യൂ ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ്, ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ വാല്യൂയിൽ എന്തെങ്കിലും ഡിമിനിഷൻ ഉണ്ടായിട്ടുണ്ടായിരുന്ന കുറവ് വന്നിട്ടുണ്ടെന്ന് നിങ്ങൾ പറയുകയാണെങ്കിൽ അതിൻ്റെ നെറ്റ് വാല്യൂ. മറ്റ് ഏതെങ്കിലും എക്സ്പെൻസുകൾ ഉണ്ടെങ്കിൽ അത് ഈസ് ടു ബി സ്പെസിഫൈഡ്, അത് നമ്മളിവിടെ കാണിക്കും. ഇപ്പോൾ ഇതാണ് ടോട്ടൽ ബി, അല്ലെങ്കിൽ ബി പാർട്ട് ഇത്രയുമാണ്, ഇതിൻ്റെ ടോട്ടൽ ഇവിടെ നമ്മളിവിടെ കാണിക്കുന്നു. അതിനുശേഷം നമ്മൾ സി എന്ന് പറഞ്ഞ പാർട്ടിലേക്ക് പോവുകയാണ്. അതിൽ നമുക്ക് നോക്കുക, ഇവിടെ ടോട്ടൽ ബി, ഇവിടെ ബി എന്ന് പറയുന്ന ഒരു ഭാഗത്ത് രണ്ട് ഷെഡ്യൂളുകളാണ് ഉള്ളത് അല്ലേ. കമ്മീഷൻ 2, ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് റിലേറ്റഡ് ടു ഇൻഷുറൻസ് ബിസിനസ്, അത് ഷെഡ്യൂൾ 3 ആണ്. ബാക്കി നമ്മൾ അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ അപ്പോൾ ഇവിടെയാണ് വരുന്നതെന്നുള്ളത്. ഈ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് ഷെഡ്യൂൾ 3 കീഴിലാണ് ഇത്രയും കാര്യങ്ങൾ വരുന്നതെന്നുള്ളത്, അത് നിങ്ങൾ ഓർത്തിരിക്കണം. ഇനി നമ്മൾ അടുത്തതിലേക്ക് പോകുന്നു, പാർട്ട് സിയിലേക്ക്. അവിടെ നമ്മൾ ബെനഫിറ്റ്സ് പെയ്ഡ്, അതിൻ്റെ നെറ്റ് വാല്യൂ, അത് ക്ലെയിംസുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് ഇൻഷുറൻസ് കമ്പനി പോളിസി ഹോൾഡേഴ്സിന് പണം കൊടുക്കണം പോളിസി മച്ചുവർ ആകുമ്പോൾ അല്ലെങ്കിൽ ഡെത്ത് സംഭവിക്കുമ്പോൾ. അപ്പോൾ ആ ക്ലെയിംസുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ബെനഫിറ്റ്സ് പെയ്ഡിൽ വരിക. അപ്പോൾ ഇവിടെ അത് ഷെഡ്യൂൾ നമ്പർ 4 ആണ് അല്ലേ. ഇപ്പോൾ ഈ ഓരോ ഷെഡ്യൂളുകളും നമ്മൾ തയ്യാറാക്കിയിട്ട് അതിൻ്റെ എമൗണ്ട് ആണ് നമ്മളിങ്ങോട്ട്, അതിൻ്റെ നെറ്റ് എമൗണ്ട് ആണ് നമ്മളിങ്ങോട്ട് കാണിക്കുക. ബാങ്കിങ് കമ്പനിയുടെ കേസിൽ കണ്ടതുപോലെ തന്നെ അതിൻ്റെ താഴെയായിട്ട് നമ്മൾ ഇൻ്ററിം ബോണസ് പെയ്ഡ്, അതായത് ക്ലെയിമായിട്ട് ബന്ധപ്പെട്ട ഷെഡ്യൂൾ നമ്പർ 4 ബെനിഫിറ്റ്സ് പെയ്ഡിൻ്റെ താഴെയായിട്ട് ഇൻ്ററിം ബോണസ് നൽകിയിട്ടുണ്ടെങ്കിൽ, ബോണസ് നൽകിയ കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, അതിവിടെ എഴുതേണ്ടതാണ്. ദൻ ചേഞ്ച് ഇൻ വാല്യുവേഷൻ ഓഫ് ലൈബിലിറ്റി അഗെയിൻസ്റ്റ് ലൈഫ് പോളിസീസ് ഇൻ ഫോഴ്സ്. ഇപ്പോൾ ഏതെങ്കിലും ലൈബിലിറ്റിയുടെ വാല്യുവേഷൻ, അതിൻ്റെ ചില പ്രോബ്ലംസിൽ അങ്ങനെ നൽകാറുണ്ട്, അതിൻ്റെ ക്ലോസിംഗ് ഡേറ്റിലുള്ള വാല്യുവേഷനിൽ അതിനെന്തെങ്കിലും മാറ്റം വന്നിട്ടുണ്ടെങ്കിൽ ആ ചേഞ്ച്, അത് നമ്മൾ ഡിഫറൻസ് നമുക്കിവിടെ കാണിക്കേണ്ടതാണ്. അപ്പോൾ ഇതെല്ലാം ഉൾപ്പെടുന്ന ഒരു പ്രോബ്ലം കൂടി നമ്മൾ ഉടൻ തന്നെ ചെയ്യുന്നതാണ്. ഇനി ഗ്രോസ് വാല്യൂ, അതുമായിട്ട് ബന്ധപ്പെട്ട ഗ്രോസ് എമൗണ്ട് സീഡഡ് ഇൻ റീഇൻഷുറൻസ്, എമൗണ്ട് എക്സ്പെക്ടഡ് ഇൻ റീഇൻഷുറൻസ്. അപ്പോൾ ഇതുമായിട്ട് കണക്റ്റഡ് ആയിട്ട് ഇത്രയും കാര്യങ്ങളൊക്കെ തന്നിട്ടുണ്ടെങ്കിൽ, അതായത് വാല്യുവേഷൻ ഓഫ് ലൈബിലിറ്റി അഗേൻസ്റ്റ് ലൈഫ് പോളിസീസ് ഇൻ ഫോഴ്സ്, അതുമായിട്ട് കണക്റ്റഡ് ആയിട്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നൽകിയിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ അതുകൂടെ അഡ്ജസ്റ്റ് ചെയ്യുന്ന ശേഷമുള്ള എമൗണ്ട് ആണ് കാണിക്കേണ്ടത്. ഇതാണ് ടോട്ടൽ സി, അതായത് സി പാർട്ടിൻ്റെ ടോട്ടൽ നമ്മൾ കണ്ടുപിടിക്കുന്നു. ഇനി നമ്മൾ സർപ്ലസ് ഓർ ഡെഫിസിറ്റ് കണ്ടുപിടിക്കുകയാണ്, അതാണ് നമ്മൾ പാർട്ട് ഡിയിലേക്ക് വരുമ്പോൾ. ഇവിടെ എയിൽ നിന്നും, എയുടെ ടോട്ടലിൽ നിന്നും ബിയുടെ ടോട്ടലും സിയുടെ ടോട്ടലും കുറച്ച് കഴിയുമ്പോൾ കിട്ടുന്ന എന്താണോ അതാണ് നമ്മൾ സർപ്ലസ്. പോസിറ്റീവ് ഫിഗർ ആണെങ്കിൽ സർപ്ലസും, നെഗറ്റീവ് ആണെങ്കിൽ ഡെഫിസിറ്റുമാണ്. അതിനുശേഷമാണ് നമ്മൾ അപ്രോപ്രിയേഷൻസ്, ആ ഒരു സർപ്ലസ് തുകയാണെങ്കിൽ അതിൽ നിന്ന് നമ്മൾ തുക നീക്കി വയ്ക്കുന്നു. റിസർവിലേക്കൊക്കെ പണം മാറ്റി വയ്ക്കണമെങ്കിൽ ട്രാൻസ്ഫർ ടു ഷെയർ ഹോൾഡേഴ്സ് ഇത്ര പെർസെൻ്റ് എന്ന് ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കത് ട്രാൻസ്ഫർ ചെയ്യാം, പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി. ട്രാൻസ്ഫർ ടു അതർ റിസർവ്, മറ്റ് റിസർവുകൾക്കും മാറ്റി വയ്ക്കേണ്ട കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ചെയ്യുക. ബാങ്കിങ് കമ്പനീസിനുള്ളതുപോലെ മിനിമം 25% സ്റ്റാറ്റ്യൂട്ടറി റിസർവിലേക്ക് നീക്കി വെക്കണം എന്നുള്ളൊരു ഒരു റൂൾ പോയിന്റ് ഇവിടെ കാണുന്നില്ല. അതുകൊണ്ട് നമുക്ക് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാത്രം അത് ചെയ്താൽ മതി. അതിനുശേഷം നമ്മൾ ബാലൻസ് ബീങ് ഫണ്ട് ഫോർ ഫ്യൂച്ചർ അപ്രോപ്രിയേഷൻ, നമ്മളിവിടെ കണ്ടുപിടിച്ച സർപ്ലസിൽ നിന്ന് ഇത്രയും തുക നീക്കി വെച്ചതിന് ശേഷം, നീക്കി വയ്ക്കാനുണ്ടെങ്കിൽ നീക്കി വെച്ചതിന് ശേഷം ബാക്കിയുള്ള തുക നമ്മൾ ഫ്യൂച്ചർ അപ്രോപ്രിയേഷൻസ്, ഫണ്ട് ഫോർ ഫ്യൂച്ചർ അപ്രോപ്രിയേഷനിലേക്ക് നമ്മൾ ക്യാരി ഫോർവേഡ് ചെയ്യുന്നു, ഈ ഒരു എമൗണ്ട് ഇങ്ങോട്ട് മാറ്റുന്നു. ഇതാണ് ബാലൻസിങ് ഫിഗർ. അപ്പോൾ ഇതേ ടോട്ടൽ തന്നെയായിരിക്കും ഇവിടെ വരുന്ന ഈ ടോട്ടൽ അല്ലേ. സർപ്ലസിൻ്റെ ടോട്ടൽ നമ്മളിവിടെ എഴുതും, ഈ ടോട്ടലായിരിക്കും നമ്മൾ ഇവിടെയും കാണിക്കുക. ടോട്ടൽ ഡി, ഡി പാർട്ട് ഇതാണ്. ഇതാണ് പൊതുവെയുള്ള ഒരു റവന്യൂ അക്കൗണ്ടിൻ്റെ ഒരു ഫോർമാറ്റ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് പ്രോബ്ലത്തിലേക്ക് കടക്കാം. നമുക്ക് ഈ പ്രോബ്ലം ചെയ്യാം. ഒന്നാമത്തെ പ്രോബ്ലമാണ്, ഫ്രം ദി ഫോളോവിങ് ഇൻഫർമേഷൻ റിലേറ്റഡ് ടു ദ പൈനിയർ ലൈഫ് ഇൻഷുറൻസ് കമ്പനി ലിമിറ്റഡ് പ്രിപ്പയർ റവന്യൂ അക്കൗണ്ട് ഫോർ ദി ഇയർ എൻഡഡ് 31st March 2019. അപ്പോൾ പൈനിയർ ലൈഫ് ഇൻഷുറൻസ് കമ്പനിയുടെ റവന്യൂ അക്കൗണ്ട് തയ്യാറാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്, താഴെ പറയുന്ന വിവരങ്ങൾ വെച്ചുകൊണ്ട്. ഇതിൽ ഓരോ ഐറ്റവും എവിടെയാണ് വരേണ്ടത് എന്നുള്ളത് നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാകേണ്ടതാണ്. അതിനുവേണ്ടി ഇതുപോലുള്ള പ്രോബ്ലംസ് ഒന്ന് രണ്ടെണ്ണം നമുക്കൊന്ന് ചെയ്ത് നോക്കണം. അപ്പോൾ നിങ്ങൾക്കൊരു ഐഡിയ കിട്ടും. ഇവിടെ പ്രീമിയം ഓൺ ഡയറക്റ്റ് ബിസിനസ്, അതായത് ഇൻഷുറൻസ് കമ്പനിയുടെ ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ട് ലഭിച്ചിട്ടുള്ള പ്രീമിയം, നമ്മൾ പറഞ്ഞു ഷെഡ്യൂൾ നമ്പർ 1 പ്രീമിയത്തെ സൂചിപ്പിക്കുന്നതാണ് അല്ലേ. അപ്പോൾ ഇവിടെ പ്രീമിയം നമ്മൾ കണക്കാക്കുമ്പോൾ അതിൻ്റെ കൂടെയുള്ള പ്രീമിയം ഓൺ റീഇൻഷുറൻസ് അക്സെപ്റ്റഡ്, പ്രീമിയം ഓൺ റീഇൻഷുറൻസ് സീഡഡ്, ഇത്രയും കാര്യങ്ങളോട് നമ്മൾ കണക്കിലെടുക്കണം. ഇവിടെ പ്രീമിയത്തിൻ്റെ കൂടെ നമുക്ക് ഇവിടെ പ്രീമിയം ഓൺ റീഇൻഷുറൻസ് സീഡഡ് നമ്മൾ അതിൽ നിന്ന് കുറയ്ക്കേണ്ടതാണ്. മറ്റ് കമ്പനികൾക്ക് കൊടുത്ത പ്രീമിയം, നമ്മുടെ ബിസിനസ്സിൻ്റെ ഒരു ഭാഗം മറ്റ് കമ്പനിയിലേക്ക് നമ്മൾ കൈമാറി റിസ്ക് കുറയ്ക്കുന്നതിൻ്റെ ഭാഗമായിട്ട്, അപ്പോൾ അതിനാണ് റീഇൻഷുറൻസ് എന്ന് പറയുക. അപ്പോൾ റീഇൻഷുറൻസിൻ്റെ ഭാഗമായിട്ട് പ്രീമിയം അവർക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ
അത് നമ്മുടെ പ്രീമിയം അല്ലാതെ കുറയ്ക്കണം. അപ്പം തന്നെ പ്രീമിയം ഓൺ റീഇൻഷുറൻസ് ആക്സെപ്റ്റഡ് അത് നമുക്ക് ആഡ് ചെയ്യണം. അത് നമുക്ക് മറ്റു കമ്പനികളിൽ നിന്ന് കിട്ടുന്ന പ്രീമിയമാണ്, ഇത് നമ്മൾ ആഡ് ചെയ്യേണ്ടതാണ്. അപ്പോൾ ഷെഡ്യൂൾ നമ്പർ 1 അത് നമുക്ക് ഈ ഒരു തുക 560,000 രൂപ ഷെഡ്യൂൾ നമ്പർ 1 കാണിച്ചാൽ മതി. പിന്നീട് നമ്മൾ റവന്യൂ അക്കൗണ്ടിലേക്ക് വന്ന് ആദ്യത്തെ ആ ഒരു എമൗണ്ട് 560,000 നമ്മൾ അതിൽ നിന്ന് ഇത്രയും എമൗണ്ടുകൾ കുറച്ചിട്ടുള്ള എമൗണ്ടാണ് നമ്മളിവിടെ ഔട്ടർ കോളത്തിൽ അല്ലെങ്കിൽ എമൗണ്ട് ആഡ് ചെയ്യേണ്ട എമൗണ്ട് ആയിട്ട് നമ്മൾ എഴുതുക. ഞാൻ എങ്ങനെയാണെന്നുള്ളത് ചെയ്യുമ്പോൾ കാണിച്ചു തരാം. ഇനി ക്ലെയിംസ് ബൈ ഡെത്ത്, ഇവിടെ ക്ലെയിംസ് ബൈ ഡെത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? ഡെത്ത് സംഭവിക്കുമ്പോൾ ഇൻഷുറൻസ് കമ്പനി പോളിസി ഹോൾഡർക്ക് എമൗണ്ട് കൊടുക്കേണ്ടതാണ്, അതിനെയാണ് നമ്മൾ ക്ലെയിം എന്ന് പറയുക അല്ലേ. ഈ ക്ലെയിം സെറ്റിൽ ചെയ്യണം. അപ്പോൾ ഇത് അതിനുവേണ്ടി നമുക്കൊരു ഷെഡ്യൂൾ ഉണ്ട് അല്ലേ, ഷെഡ്യൂൾ നമ്പർ 4 ആയിരുന്നു, ബെനിഫിറ്റ്സ് പെയ്ഡ് നെറ്റ്. അവിടെയാണ് നമ്മൾ ഇത് കാണിക്കേണ്ടത്, ക്ലെയിംസ് ബൈ ഡെത്ത്. ക്ലെയിംസ് ബൈ മച്യൂരിറ്റി, മച്യൂരിറ്റി ഡേറ്റ് ആകുന്ന മൂലം ഉണ്ടാകുന്ന ക്ലെയിമും നമ്മൾ കാണിക്കേണ്ടത് എവിടെയാണ്? ഷെഡ്യൂൾ നമ്പർ 4 തന്നെയാണ്. ഇനി ആന്വിറ്റീസ്, ആന്വിറ്റീസ് എന്ന് പറഞ്ഞാൽ ഒരു കുറേ വർഷങ്ങളിലേക്ക് നമുക്കൊരു നിശ്ചിത തുക പോളിസി ഹോൾഡേഴ്സിന് നൽകേണ്ടതാണ്. അപ്പോൾ അതും എന്താണ്? ക്ലെയിമിൻ്റെ ഭാഗമാണ് അല്ലേ. അപ്പോൾ ആന്വിറ്റീസ് എന്ന് പറഞ്ഞ് തന്നിട്ടുണ്ടെങ്കിൽ അതും നമ്മൾ ഷെഡ്യൂൾ നമ്പർ 4 കാണിക്കുക. ഇനി കൺസിഡറേഷൻ ഫോർ ആന്വിറ്റീസ് ഗ്രാൻഡ്, കൺസിഡറേഷൻ ഫോർ ആന്വിറ്റീസ് ഗ്രാൻഡ് എന്ന് വെച്ചാൽ നമ്മളിങ്ങനെ ആന്വിറ്റി കൊടുക്കുന്നതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ആദ്യം നമ്മൾ പോളിസി ഹോൾഡേഴ്സിൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ച തുകയാണ് അല്ലേ. അപ്പോൾ അത് നമ്മുടെ അതർ ഇൻകത്തിൽ പെടുന്നതാണ്, അതർ ഇൻകത്തിൻ്റെ ഭാഗമാണ് കൺസിഡറേഷൻ ഫോർ ആന്വിറ്റീസ് ഗ്രാൻഡ്. അപ്പോൾ അതർ ഇൻകം എന്ന് പറഞ്ഞാൽ ആയിട്ട് നമ്മൾ കണ്ടിരുന്നു, അതിൻ്റെ ഭാഗമായിട്ട് ഇത് എഴുതണം. ഇനി ക്ലെയിംസ് പെയ്ഡ് ഓൺ റീഇൻഷുറൻസ് ആക്സെപ്റ്റഡ്, ഇവിടെ ക്ലെയിംസ് പെയ്ഡ് ഓൺ റീഇൻഷുറൻസ് ആക്സെപ്റ്റഡ് അത് ഈ ക്ലെയിമുമായിട്ട് ബന്ധപ്പെട്ടതാണ്, ഷെഡ്യൂൾ നമ്പർ 4 കാണിക്കേണ്ടതാണ്. റീഇൻഷുറൻസ് ആക്സെപ്റ്റ് ചെയ്ത റീഇൻഷുറൻസ് മറ്റ് കമ്പനികൾ ഇങ്ങോട്ട് തന്ന നമ്മുടെ അവരുടെ പോളിസിയുടെ ഒരു ഭാഗം നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ ക്ലെയിം വരാനുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ക്ലെയിം തന്നെയാണ് അല്ലേ, മറ്റ് കമ്പനികളുടെ ബിസിനസ് നമ്മൾ ഏറ്റെടുത്തതാണ്, അതുമേലുള്ള ക്ലെയിം നമുക്ക് നമ്മുടെ ക്ലെയിമായിട്ട് കൺസിഡർ ചെയ്യണം. അത് നമ്മൾ ആഡ് ചെയ്യണം ഷെഡ്യൂൾ നമ്പർ 4 ഇതിൻ്റെ കൂടെ നമ്മൾ ആഡ് ചെയ്യേണ്ടതാണ്. ഇനി ക്ലെയിംസ് റിസീവ്ഡ് ഓൺ റീഇൻഷുറൻസ് സീഡഡ്, നമ്മൾ റീഇൻഷുറൻസ് നമ്മൾ മറ്റ് കമ്പനികൾക്ക് നമ്മുടെ ബിസിനസ് കൊടുത്തതിൻ്റെ ഭാഗമായിട്ടുള്ള ക്ലെയിം, ആ ക്ലെയിം നമ്മുടെ ക്ലെയിം അല്ല, അത് മറ്റ് കമ്പനികൾ ആ ക്ലെയിം അത് സെറ്റ് ചെയ്യേണ്ടതാണ് അല്ലേ, കാരണം നമ്മുടെ ബിസിനസ്സിൻ്റെ ഭാഗം അവർ ഏൽപ്പിച്ചതാണ് റിസ്ക് കുറയ്ക്കുന്നതിൻ്റെ ഭാഗമായിട്ട്. അതുകൊണ്ട് എന്ത് ചെയ്യണം? അത് നമ്മൾ കുറയ്ക്കേണ്ടതാണ് അല്ലേ. ഇതെല്ലാം നമ്മൾ ഷെഡ്യൂൾ നമ്പർ 4 അഡ്ജസ്റ്റ് ചെയ്യേണ്ടതാണ്, ഈ ക്ലെയിമുമായിട്ട് ബന്ധപ്പെട്ട ഈ കാര്യങ്ങൾ. ദെൻ ഇൻട്രസ്റ്റ് ഡിവിഡൻഡ് ആൻഡ് റെൻറ്റ്, ഇൻട്രസ്റ്റും ഡിവിഡൻറ്റും റെൻറ്റും നമ്മൾ കണ്ടതാണ്, അത് ഇൻകം ഫ്രം ഇൻവെസ്റ്റ്മെൻറ്റിൽ കാണിക്കേണ്ടതാണ് അല്ലേ. ഷെഡ്യൂൾ നമ്പർ 1 നമ്മൾ പ്രീമിയത്തിന് താഴെയായിട്ട് ഇൻകം ഫ്രം ഇൻവെസ്റ്റ്മെൻ്റ് ഉണ്ട്, അതിൻ്റെ കൂടെ എഴുതേണ്ടതാണ് ഇൻട്രസ്റ്റ് ഡിവിഡൻറ്റ് ആൻഡ് റെൻറ്റ് അല്ലേ. അടുത്തത് ഇൻകം ടാക്സ് പെയ്ഡ് ആണ്, ഇൻകം ടാക്സ് പെയ്ഡ് നമ്മൾ കാണിക്കേണ്ടത് എവിടെയായിരുന്നു? അത് നമ്മൾ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് ഒക്കെ അത് ഷെഡ്യൂൾ നമ്പർ 3 പാർട്ട് ബിയിൽ, ഷെഡ്യൂൾ നമ്പർ 3 എഴുതിയതിന് ശേഷമാണ് നമ്മൾ ഇൻകം ടാക്സ് പെയ്ഡ് പ്രൊവിഷൻസ് അത്തരം കാര്യങ്ങളൊക്കെ കാണിക്കേണ്ടത് അവിടെയാണ് അല്ലേ. അപ്പോൾ അത് ഇൻകം ടാക്സ് അവിടെ കാണിക്കുക. ഇനി കമ്മീഷൻ ഓൺ ഡയറക്റ്റ് ബിസിനസ്, കമ്മീഷൻ എന്ന് പറയുന്നത് കമ്മീഷൻ എക്സ്പെൻസ് ആണ് അല്ലേ. അപ്പോൾ അതിനുവേണ്ടി ഒരു ഷെഡ്യൂൾ ഉണ്ട്, ഷെഡ്യൂൾ നമ്പർ 2 ആണ് കമ്മീഷൻ എക്സ്പെൻസ്. അപ്പോൾ ഇവിടെ കമ്മീഷൻ ഓൺ ഡയറക്റ്റ് ബിസിനസ് അതെടുക്കുക. ഇവിടെ നമ്മൾ കമ്മീഷൻ റീഇൻഷുറൻസ് സീഡഡ് ഉണ്ടാവും, അതായത് നമ്മുടെ ബിസിനസ്സിൻ്റെ ഒരു ഭാഗം മറ്റു കമ്പനികൾക്ക് നമ്മൾ കൊടുത്തു അല്ലേ. അപ്പോൾ ആ കമ്പനിയിൽ നമുക്ക് കമ്മീഷൻ കിട്ടിയിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അതെന്ത് ചെയ്യണം? അത് നമുക്ക് ലെസ് ചെയ്യേണ്ടതാണ്, കുറയ്ക്കേണ്ടതാണ്. കമ്മീഷൻ ഓൺ റീഇൻഷുറൻസ് ആക്സെപ്റ്റഡ് ഉണ്ടാകാം, നമ്മുടെ മറ്റ് കമ്പനികൾ നമ്മളെ ബിസിനസ് ഏൽപ്പിച്ചതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ കമ്മീഷൻ കൊടുത്തിട്ടുണ്ടാവും അല്ലേ. അത് നമ്മൾ ആഡ് ചെയ്യണം ഈ കമ്മീഷനിലൂടെ അല്ലേ. കമ്മീഷൻ ഓൺ ഡയറക്റ്റ് ബിസിനസ് എന്നുള്ളതിൻ്റെ നമ്മുടെ ഈ കമ്മീഷൻ എക്സ്പെൻസിനൂടെ ഇത് ആഡ് ചെയ്യുക. ഈ ഒരു കമ്മീഷൻ ഓൺ റീഇൻഷുറൻസ് സീഡഡ് അത് നമ്മൾ ലെസ് ചെയ്യുക. ഇനി സാലറീസ് എന്ന് പറഞ്ഞ ഐറ്റം ഉണ്ട്, സാലറി നമുക്കറിയാം അതൊരു ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് ആണ്, ഷെഡ്യൂൾ നമ്പർ 3 കാണിക്കുക. ഡയറക്ടേഴ്സ് ഫീ ഉണ്ട്, അത് ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് ആണ്, ഷെഡ്യൂൾ നമ്പർ 3 കാണിക്കുക. ഇനി ഓഡിറ്റ് ഫീ ഉണ്ട്, ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് ആണ്, ഷെഡ്യൂൾ നമ്പർ 3. അതർ എക്സ്പെൻസ് മറ്റെല്ലാ എക്സ്പെൻസോടെയും നമ്മൾ ഒരുമിച്ച് എഴുതിയിരിക്കുന്നു, അതും ഷെഡ്യൂൾ നമ്പർ 3 ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് ആയിട്ട് കാണിക്കുക. ഇനി ഇൻ്ററിം ബോണസ് പെയ്ഡ് ഉണ്ട് അല്ലേ, ഇൻ്ററിം ബോണസ് പെയ്ഡ് എവിടെയാണ് കാണിക്കുന്നുള്ളത്, ആ ഒരു ഫോർമാറ്റിൽ ഓർത്തിരിക്കുക. അത് നമ്മൾ കാണിക്കേണ്ടത് എവിടെയായിരുന്നു? അത് നമ്മൾ ബെനിഫിറ്റ്സ് പെയ്ഡ് അതായത് ഷെഡ്യൂൾ നമ്പർ 4 താഴെയായിട്ടായിരുന്നു ഇൻ്ററിം ബോണസ് കാണിച്ചിരുന്നത് അല്ലേ. അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ശരിക്കും പഠിച്ചിരിക്കേണ്ടത്. ഇനി പ്രോഫിറ്റ് ഓൺ സെയിൽ ഓഫ് ഇൻവെസ്റ്റ്മെൻറ്, പ്രോഫിറ്റ് ഓൺ സെയിൽ ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത് അത് നമ്മുടെ ഇൻകം ഫ്രം ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ ഭാഗമായിരുന്നു അല്ലേ. പ്രോഫിറ്റ് ഓൺ സെയിൽ ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് അത് അവിടെ കാണിക്കുക. ഇനി രജിസ്ട്രേഷൻ ഫീ ഉണ്ട്, അത് നമ്മൾ അതർ ഇൻകത്തിനൂടെ കാണിക്കേണ്ടതാണ് രജിസ്ട്രേഷൻ ഫീ. ഇവിടെ നമ്മുടെ കൺസിഡറേഷൻ ഫോർ ആന്വിറ്റീസ് ഗ്രാൻഡ് അത് നമുക്ക് ഇൻകം ആയിരുന്നു, ഇവിടെ രജിസ്ട്രേഷൻ ഫീ എന്ന് പറയുന്നത് ഇൻകം തന്നെയാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഈ രണ്ടും നമ്മൾ അതർ ഇൻകത്തിലാണ് കാണിക്കേണ്ടത്. ഇത് വെച്ചുകൊണ്ടാണ് നമുക്ക് റവന്യൂ അക്കൗണ്ട് തയ്യാറാക്കേണ്ടത്. അപ്പോൾ നമുക്ക് റവന്യൂ അക്കൗണ്ട് തയ്യാറാക്കാം. റവന്യൂ അക്കൗണ്ടിൻ്റെ ഫോർമാറ്റിലേക്ക് പോകുമ്പോൾ നമ്മൾ ഫോം നമ്പർ AR ഇത് എഴുതണമെന്നില്ല. പയനീർ ലൈഫ് ഇൻഷുറൻസ് കമ്പനി ലിമിറ്റഡ് റവന്യൂ അക്കൗണ്ട് ഫോർ ഇയർ എൻഡഡ് 31st March 2019 എന്ന് ഹെഡിങ് കൊടുക്കുന്നു.
പർട്ടിക്കുലേഴ്സും ഷെഡ്യൂളും രണ്ട് എമൗണ്ട് കോളങ്ങൾ പ്രീവിയസ് ഇയറിൻ്റെ ഉൾപ്പെടെ ഈ ഒരു എമൗണ്ട് കോളം ഇല്ലെങ്കിലും കുഴപ്പമില്ല, താഴെ നോട്ട് എഴുതിയാൽ മതി. പ്രീവിയസ് ഇയർ എമൗണ്ട് കോളം ഈസ് നോട്ട് ഗിവൺ എന്ന് പറഞ്ഞ് നിങ്ങളൊരു നോട്ട് കൊടുത്താലും മതി. ഇവിടെ കറണ്ട് ഇയറിലെ ഈ ഒരു എമൗണ്ട് കോളമാണ് നമ്മൾ ഉപയോഗിക്കുക. പ്രീമിയം ഏൺഡ് നെറ്റ് ഒന്നാമത്തെ ആ ഒരു ഷെഡ്യൂൾ അതാണ് നമ്മൾ നോക്കുക. ഒന്നാമത്തെ ഷെഡ്യൂൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ കാണിച്ചിരുന്നു. അപ്പോൾ ഇവിടെ ഷെഡ്യൂൾ പ്രീമിയം നമുക്ക് ഫസ്റ്റ് ഇയർ പ്രീമിയം, അത് റിന്യൂ ചെയ്യുന്ന പുതുക്കുന്ന പ്രീമിയം, സിംഗിൾ പ്രീമിയം, എല്ലാം കൂടെ ഒരുമിച്ച് ഒറ്റ പ്രീമിയമായിട്ട് അടയ്ക്കുന്നത്, അങ്ങനെ ഏതെങ്കിലുമൊക്കെ തിരിച്ചിരിച്ച് തന്നിട്ടുണ്ടെങ്കിൽ അതെല്ലാം നമുക്ക് ഈ ഷെഡ്യൂൾ നമ്പർ വണ്ണിൽ എഴുതിയിട്ട് നമുക്ക് കൂട്ടിയെടുക്കാം അല്ലേ. അപ്പോൾ നമുക്ക് ഇന്ത്യയിലുള്ള പ്രീമിയം, ഇന്ത്യയിൽ നിന്ന് ലഭിച്ച പ്രീമിയം, ഔട്ട്സൈഡ് ഇന്ത്യയിൽ നിന്ന് ലഭിച്ച പ്രീമിയം, അങ്ങനെ തരംതിരിച്ച് നമുക്കിത് കാണിക്കാം. അപ്പോൾ ടോട്ടൽ പ്രീമിയം നമുക്കിവിടെ എഴുതാം. ഇവിടെ പ്രീമിയം, ഇവിടെ നമുക്ക് ഈ വർഷത്തെ പ്രീമിയം തുക മൊത്തം കിട്ടിയത് ഇവിടെ എഴുതിയതിന് ശേഷം അതിൽ നിന്ന് നമുക്ക് റീഇൻഷുറൻസ് സീഡഡ്, റീഇൻഷുറൻസ് അക്സെപ്റ്റഡ് അതിൻ്റെ ഭാഗമായിട്ടുള്ള പ്രീമിയം ഒക്കെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യേണ്ടതുണ്ട് അല്ലേ. അത് നമ്മൾ കാണിക്കേണ്ടത് ആ ഒരു റവന്യൂ അക്കൗണ്ടിൽ തന്നെയാണ്, അത് ഓർത്തിരിക്കുക. അപ്പോൾ ഇവിടെ ഇത്രയും ഐറ്റംസ് ആണ് പ്രീമിയം ഓൺ ഡയറക്റ്റ് ബിസിനസ്. നമ്മുടെ ക്വസ്റ്റ്യനിലേക്ക് വരുമ്പോൾ നമ്മൾ ഷെഡ്യൂൾ നമ്പർ വണ്ണിൽ ആയിട്ട് ബന്ധപ്പെട്ട് പ്രീമിയം ഓൺ ഡയറക്റ്റ് ബിസിനസ് നമ്മൾ എഴുതേണ്ടത് 560,000. അതിനുശേഷം ആ തുക നമ്മൾ റവന്യൂ അക്കൗണ്ടിലേക്ക് കൊണ്ടുവന്നിട്ട് ഈ ഒരു പ്രീമിയം ഓൺ റീഇൻഷുറൻസ് അക്സെപ്റ്റഡും പ്രീമിയം ഓൺ റീഇൻഷുറൻസ് സൈഡഡും അല്ലേ, അത് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യണം. അപ്പോൾ അതെങ്ങനെയാണെന്നുള്ളത് കാണിച്ചു തരാം. ആദ്യം നമ്മൾ പ്രീമിയം റിസീവ്ഡ് ഈ 560,000 നമ്മളിവിടെ കാണിക്കുന്നു അല്ലേ. ഇത് മാത്രം ഇവിടെ കാണിച്ചാൽ മതി. അപ്പോൾ ടോട്ടൽ പ്രീമിയം നമുക്ക് 560,000 കിട്ടും. ഇനി 560,000 നമ്മൾ ഷെഡ്യൂൾ നമ്പർ വണ്ണിൻ്റെ ഭാഗമായിട്ട് ഈ പ്രീമിയത്തിന് നേരെ അല്ലേ, ഈ പ്രീമിയത്തിന് നേരെ ഇവിടെ കാണിക്കുക 560,000. ഇനി റീഇൻഷുറൻസ് സീഡഡ് ഉണ്ടല്ലേ, റീഇൻഷുറൻസ് സീഡഡ് എന്ന് പറയുന്നത് നമ്മൾക്ക് മറ്റ് കമ്പനികൾക്ക് നമ്മുടെ ബിസിനസ് കൊടുത്തതിൻ്റെ ഭാഗമായിട്ടുള്ള പ്രീമിയമാണ്. അപ്പോൾ ആ പ്രീമിയം നമ്മൾ എന്ത് ചെയ്യണം, ആ പ്രീമിയം നമുക്ക് കിട്ടില്ല, അവർക്ക് കിട്ടുന്ന പ്രീമിയമാണ് അല്ലേ, അവർക്ക് കൊടുത്തതാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മളത് കുറച്ച് കളയണം. കുറച്ച് കളയുന്നതിന് ഭാഗമായിട്ടാണ് ഇത് ബ്രാക്കറ്റിൽ കൊടുത്തിരിക്കുന്നത് കേട്ടോ. ഇപ്പോൾ ലെസ് ചെയ്യേണ്ട എമൗണ്ട് ആണ്, അതുകൊണ്ട് ഇത് ബ്രാക്കറ്റിൽ കൊടുത്തിരിക്കുന്നു. റീഇൻഷുറൻസ് അക്സെപ്റ്റഡ് ഉണ്ട്, അത് നമ്മൾ ആഡ് ചെയ്യണം. അപ്പോൾ ഇവിടെ പ്രീമിയത്തിൻ്റെ 560,000 കൂടെ 1,20,000 ആഡ് ചെയ്തിട്ട് 270,000 നമ്മൾ ലെസ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന എമൗണ്ട് 60,10,000. അതുമാണ് പ്രീമിയമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എമൗണ്ട് പാർട്ട് എയിൽ അല്ലേ. ഇനി ഇൻകം ഫ്രം ഇൻവെസ്റ്റ്മെൻറ്റ് താഴെ നമ്മൾ എഴുതണം. ഇൻകം ഫ്രം ഇൻവെസ്റ്റ്മെൻറ്റിന് ഇവിടെ ഷെഡ്യൂൾ നമ്പർ ഒന്നുമില്ല, പ്രത്യേകിച്ച് ഷെഡ്യൂൾ തയ്യാറാക്കേണ്ട ആവശ്യമില്ല. അത് നമുക്ക് അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ നേരിട്ട് ഇങ്ങോട്ട് എഴുതിയാൽ മതി അല്ലേ. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ ക്വസ്റ്റ്യനിൽ വരുന്നുണ്ടെന്ന് നോക്കുക. ക്വസ്റ്റ്യനിൽ കൺസിഡറേഷൻ ഫോർ ആനിറ്റീസ് ഗ്രാൻഡ് ആണ് അതർ ഇൻകത്തിൻ്റെ ഭാഗമായിട്ട്, പ്രോഫിറ്റ് ഓൺ സെയിൽ ഇൻവെസ്റ്റ്മെൻറ്റ് അത് ഇൻകം ഫ്രം ഇൻവെസ്റ്റ്മെൻറ്റ് ആണല്ലേ, അത് നമുക്ക് എഴുതണം. ഇൻട്രസ്റ്റ്, ഡിവിഡൻഡ് ആൻഡ് റെൻറ്റ് ഗ്രോസ് അതും എഴുതണം. കൂടാതെ രജിസ്ട്രേഷൻ ഫീ അതർ ഇൻകം ഇതെല്ലാം വരുന്നത് ഇവിടെയാണല്ലേ. ഷെഡ്യൂൾ നമ്പർ വണ്ണിന് താഴെയായിട്ട് പാർട്ട് എയിലാണ് ഇത്രയും കാര്യങ്ങൾ വരിക. രജിസ്ട്രേഷൻ ഫീയും കൺസിഡറേഷൻ ഫോർ ആനിറ്റീസ് ഗ്രാൻഡും അത് അതർ ഇൻകത്തിൻ്റെ ഭാഗമാണെന്നുള്ളത് മനസ്സിലാക്കിയിരിക്കുക. അപ്പോൾ നമ്മൾ ഇൻട്രസ്റ്റ് ഓൺ ഡിവിഡൻഡ് റെൻറ്റ് ഗ്രോസ് അത് നമ്മൾ എമൗണ്ട് 160,000 കാണിക്കുന്നു. പ്രോഫിറ്റ് ഓൺ സെയിൽ റിഡംഷൻ ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് 10,000. അതിനുശേഷം അതർ ഇൻകത്തിൻ്റെ ഭാഗമായിട്ട് കൺസിഡറേഷൻ ഫോർ ആനിറ്റീസ് ഗ്രാൻഡ് ആ എമൗണ്ട് കാണിക്കുന്നു. കൂടാതെ രജിസ്ട്രേഷൻ ഫീ അതും അതർ ഇൻകത്തിൻ്റെ ഭാഗമാണ്, 13,000 കാണിക്കുന്നു അല്ലേ. ഇപ്പോൾ ഇത്രയും എഴുതി കഴിഞ്ഞാൽ നമുക്ക് ടോട്ടൽ എ പാർട്ട് നമുക്ക് ടോട്ടൽ ചെയ്യാം, 760,000 ലഭിക്കുന്നു. ഇനി ബി പാർട്ടിലേക്ക് പോവുകയാണ്. ബി പാർട്ടിൽ നമുക്ക് രണ്ട് ഷെഡ്യൂളുകളുണ്ട്, കമ്മീഷൻ ഷെഡ്യൂൾ നമ്പർ 2, ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് ഷെഡ്യൂൾ നമ്പർ 3 അല്ലേ. അപ്പോൾ ആദ്യം നമുക്ക് കമ്മീഷൻ അതിൻ്റെ ഷെഡ്യൂൾ നമുക്ക് തയ്യാറാക്കണം. കമ്മീഷനിൽ വരുന്നത് കമ്മീഷൻ പെയ്ഡ് ഉണ്ട്, അതിൻ്റെ കൂടെ നമുക്ക് കമ്മീഷൻ ഓൺ റീഇൻഷുറൻസ് അക്സെപ്റ്റഡ് അതിൻ്റെ ആഡ് ചെയ്യണം. റീഇൻഷുറൻസ് സ്വീഡൻ്റെ കമ്മീഷൻ ഉണ്ടെങ്കിൽ അത് കുറയ്ക്കുകയും ചെയ്യണം അല്ലേ. നമുക്കിവിടെ ക്വസ്റ്റ്യനിൽ ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ട്. കമ്മീഷൻ ഓൺ ഡയറക്റ്റ് ബിസിനസ്, കമ്മീഷൻ ഓൺ റീഇൻഷുറൻസ് സ്വീഡഡ് ആ കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ട്. അത് നമുക്ക് ഷെഡ്യൂളിൽ വെച്ച് തന്നെയാണ് അത് അഡ്ജസ്റ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ കമ്മീഷൻ എക്സ്പെൻസസ് എന്ന് പറഞ്ഞുകൊണ്ട് ഷെഡ്യൂൾ നമ്പർ 2 തയ്യാറാക്കുന്നു. ആദ്യം നമ്മൾ എഴുതേണ്ടത് കമ്മീഷൻ ഓൺ ഡയറക്റ്റ് ബിസിനസ് ആണ്. ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന 316,000 എഴുതുന്നു. അതിൻ്റെ കൂടെ ആഡ് ചെയ്യേണ്ടത് കമ്മീഷൻ ഓൺ റീഇൻഷുറൻസ് അക്സെപ്റ്റഡ് ആണല്ലേ. നമുക്ക് റീഇൻഷുറൻസിൻ്റെ ഭാഗമായിട്ട് മറ്റു കമ്പനികൾ നമുക്ക് നൽകിയിട്ടുണ്ടെങ്കിൽ, നമുക്ക് ബിസിനസ് നൽകിയിട്ടുണ്ടെങ്കിൽ അവർക്ക് നമ്മൾ കമ്മീഷൻ കൊടുത്തിട്ടുണ്ട് അത് കിട്ടുന്നതിന് വേണ്ടി. അപ്പോൾ അതാണ് നമ്മുടെ കമ്മീഷൻ എക്സ്പെൻസ് തന്നെയാണ്, അതുകൊണ്ട് ആഡ് ചെയ്യണം. അതുപോലെ തന്നെ കമ്മീഷൻ ഓൺ റീഇൻഷുറൻസ് സീഡഡ് നമ്മൾക്ക് കമ്മീഷൻ നമ്മൾ ലഭിക്കുകയാണ് ചെയ്തിരിക്കുന്നത് അല്ലേ. നമ്മൾ അങ്ങോട്ട് കൊടുത്തിരിക്കുകയാണ് ബിസിനസ്, അതുകൊണ്ട് ഇവിടെ കമ്മീഷൻ ലഭിച്ചിരിക്കുന്നു. ഇവിടെ നമ്മൾ കമ്മീഷൻ കൊടുക്കുകയാണ് ചെയ്തത് കേട്ടോ. റീഇൻഷുറൻസ് അക്സെപ്റ്റ് ചെയ്യുമ്പോൾ കമ്മീഷൻ കൊടുത്തതാണ്, അതുകൊണ്ടാണ് കമ്മീഷൻ എന്ന് പറഞ്ഞ ഈ എക്സ്പെൻസിനോട് ആഡ് ചെയ്തിരിക്കുന്നത്. ഇവിടെ നമുക്ക് കമ്മീഷൻ കിട്ടിയതാണ്, അതുകൊണ്ട് എന്ത് ചെയ്യണം, അത് നമ്മൾ ലെസ് ചെയ്യണം. കമ്മീഷൻ എക്സ്പെൻസിൻ്റെയും നെറ്റ് വാല്യൂ ആണ് നമ്മൾ എടുക്കേണ്ടത്. പോലീഷൻ്റെ രൂപ ലെസ് ചെയ്യുകയും ചെയ്യുമ്പോൾ നമുക്ക് 426,000 കിട്ടുന്നു അല്ലേ. ഈ 426,000 നമ്മൾ കമ്മീഷൻ ഷെഡ്യൂൾ നമ്പർ 2 എമൗണ്ട് കോളത്തിലേക്ക് നമ്മൾ കാണിക്കുന്നു, 426,000. ഇനി നമുക്ക് ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ് റിലേറ്റഡ് ടു ഇൻഷുറൻസ് ബിസിനസ് ഉണ്ട്, അതുമായിട്ട് ബന്ധപ്പെട്ട് അതിൻ്റെ ഷെഡ്യൂളുകൾ ഇത്രയും പറഞ്ഞിരിക്കുന്ന ഐറ്റംസ് ഇതിൽ ഏതെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ കാണിക്കേണ്ടതാണ് അല്ലേ. മാനേജ്മെൻറ്റ് എക്സ്പെൻസ് പോലുള്ള ഇതുമായിട്ട് റിലേറ്റഡ് ആയിട്ട് നമുക്ക് തോന്നുന്ന എല്ലാ എക്സ്പെൻസുകളും നമുക്ക് ഓപ്പറേറ്റിംഗ് എക്സ്പെൻസിൽ കാണിക്കാവുന്നതാണ്.
ഇവിടെ നമ്മുടെ ക്വസ്റ്റ്യനിൽ സാലറീസ് 1,70,000, ഡയറക്ടേഴ്സ് ഫീ 60,000, ഓഡിറ്റ് ഫീ 10,000, അതർ എക്സ്പെൻസസ് 6,000. അപ്പം ഇത്രയും കാര്യങ്ങളെല്ലാം നമ്മൾ എഴുതേണ്ടത് ഈ ഒരു ഷെഡ്യൂളിലാണല്ലേ. അപ്പോൾ നമുക്ക് ഷെഡ്യൂൾ നമ്പർ 3 ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് എന്ന് എഴുതിയതിന് ശേഷം സാലറീസിൻ്റെ എമൗണ്ട് എഴുതുക, ഡയറക്ടേഴ്സ് ഫീ എഴുതുക, ഓഡിറ്റ് ഫീ എഴുതുക, അതർ എക്സ്പെൻസ് എഴുതുക അല്ലേ. അതിൻ്റെ അതിനുശേഷം അത് ടോട്ടൽ ചെയ്യുക. അപ്പോൾ 2,46,000 നമുക്ക് ലഭിക്കും. ഇത് നമ്മൾ ഇവിടെ കൊണ്ടുവന്ന് റവന്യൂ അക്കൗണ്ടിൽ ഷെഡ്യൂൾ നമ്പർ 3 നേരെ നമ്മളത് കാണിക്കുന്നു അല്ലേ. 2,46,000. ഇനി നമുക്ക് പ്രൊവിഷൻ ഫോർ ഡൗട്ട്ബിൾ ഡെബ്റ്റ്സ് ഉണ്ടെങ്കിൽ എഴുതണം, ബാഡ് ഡെബ്റ്റ്സ് റിട്ടേൺ ഓഫ് ഉണ്ടെങ്കിൽ എഴുതണം, ടാക്സേഷൻ്റെ ഭാഗമായിട്ട് ഇൻകം ടാക്സ് ഉണ്ടെങ്കിൽ അത് എഴുതണം. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് എഴുതണം. നമ്മുടെ ക്വസ്റ്റ്യനിൽ ഇവിടെ ഇൻകം ടാക്സ് പെയ്ഡിൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഇൻകം ടാക്സ് പറഞ്ഞിട്ടുണ്ട്, മറ്റ് ബാഡ് ഡെബ്റ്റ്സിൻ്റെ കാര്യങ്ങളൊന്നും ഇവിടെ പറഞ്ഞായിട്ട് കാണുന്നില്ല. അപ്പോൾ നമുക്ക് ഇൻകം ടാക്സ് മാത്രമേ ഉള്ളൂ, അത് നമുക്ക് ഇങ്ങോട്ട് കൊണ്ടുവന്ന് എഴുതാം അല്ലേ. ഇൻകം ടാക്സിൻ്റെ നേരെ ഇൻകം ടാക്സ് പെയ്ഡ്, ബാക്കിയുള്ളത് നമുക്ക് വേണമെങ്കിൽ ലൈനിട്ട് ഇടാം. അപ്പോൾ നമുക്കിവിടെ 16,000 ഇൻകം ടാക്സ് പെയ്ഡ് കാണിക്കുന്നു. അപ്പോൾ നമുക്ക് ടോട്ടൽ എടുക്കുമ്പോൾ ടോട്ടൽ ബി ബി പാർട്ട് ടോട്ടൽ എടുക്കുമ്പോൾ 688,000 കിട്ടും. ഇനി നമുക്ക് ബെനിഫിറ്റ്സ് പെയ്ഡ് ആണ് വരുന്നത് അല്ലേ. അത് ഷെഡ്യൂൾ നമ്പർ 4 ബെനിഫിറ്റ്സ് പെയ്ഡ്. അപ്പോൾ ഷെഡ്യൂൾ നമ്പർ 4 വരുന്നത് ക്ലെയിമുകളാണ് അല്ലേ. ഇൻഷുറൻസ് ക്ലെയിമുകൾ, നമ്മുടെ ബിസിനസ്സിൻ്റെ തന്നെ ഇൻഷുറൻസ് ക്ലെയിമുകൾ. ഇനി എമൗണ്ട് സീഡഡ് ഇൻ റീഇൻഷുറൻസ്, അതിൻ്റെ ഭാഗമായിട്ടുള്ള ക്ലെയിം ആണെങ്കിൽ അത് മറ്റു കമ്പനി കൊടുക്കേണ്ടതായതുകൊണ്ട് അത് നമുക്ക് കുറയ്ക്കേണ്ടതുണ്ട് അല്ലേ. ഇപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ നെറ്റ് ഇൻഷുറൻസ് പ്രീമിയം വാല്യൂ നമ്മളെങ്ങനെയാണ് കണ്ടുപിടിക്കുക എന്നുള്ളത് നമ്മൾ കണ്ടിരുന്നു അല്ലേ. അതുപോലെ തന്നെ ക്ലെയിമുമായിട്ട് ബന്ധപ്പെട്ട് അതേ രീതിയിൽ തന്നെ ക്വസ്റ്റ്യൻ വരാം. അത് നമുക്ക് ഇതുപോലുള്ള അഡ്ജസ്റ്റ്മെൻ്റ് എല്ലാം ചെയ്തതിന് ശേഷം റീഇൻഷുറൻസിൻ്റെ ഭാഗമായിട്ട് നമ്മൾ സീഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ക്ലെയിം കുറച്ച്, റീഇൻഷുറൻസിൻ്റെ ഭാഗമായിട്ട് നമുക്ക് ഇൻഷുറൻസ് അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതെല്ലാം നമ്മൾ ഈ ഇൻഷുറൻസ് ക്ലെയിമിലൂടെ ആഡ് ചെയ്തിട്ട് അത് ആ കണക്റ്റഡ് നമ്മൾ ഔട്ട്സ്റ്റാൻഡിംഗ് ഇൻഷുറൻസ് ക്ലെയിമുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ അതേ ആ പ്രോളജി ചെയ്തതുപോലെ തന്നെ നമ്മുടെ കറണ്ട് ഇയറുമായിട്ട് കണക്റ്റ് ആയിട്ട് മാത്രം നമ്മൾ എടുക്കുക. കഴിഞ്ഞ വർഷത്തെ എല്ലാം ഉണ്ടെങ്കിൽ നമ്മളത് കുറച്ച് കളയുക. അങ്ങനെയെല്ലാം ചെയ്തിട്ട് നമുക്ക് നെറ്റ് ക്ലെയിം വാല്യൂ അത് നമുക്ക് കണ്ടുപിടിക്കാൻ വേണ്ടി സാധിക്കും. അപ്പോൾ ഇത്രയും കാര്യങ്ങളുണ്ടെങ്കിൽ നമ്മളതെല്ലാം ഈ ഒരു ബെനിഫിറ്റ്സ് പേഡിൽ നമ്മൾ ഉൾപ്പെടുത്തണം. നമ്മുടെ ക്വസ്റ്റ്യനിൽ ക്ലെയിം ബൈ ഡെത്ത് ഉണ്ട്, ക്ലെയിംസ് ബൈ മച്യൂരിറ്റി ഉണ്ട്, ആന്യൂറ്റീസ് ഉണ്ട്, ക്ലെയിംസ് പെയ്ഡ് ഓൺ റീഇൻഷുറൻസ് അക്സെപ്റ്റഡ് ഉണ്ട്, ക്ലെയിംസ് റിസീവ്ഡ് ഓൺ റീഇൻഷുറൻസ് സീഡഡ് അല്ലേ. ഇത് നമുക്കിതോടെ ലെസ് ചെയ്യേണ്ടതാണ്. അതുകൊണ്ട് ഞാൻ കളർ മാറ്റി ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നത് മാത്രമേ ഉള്ളൂ. ഇതെല്ലാം നമുക്ക് ആഡ് ചെയ്യുന്ന ശേഷം അതിൽ നിന്ന് ഇത് കുറയ്ക്കേണ്ടതാണ് അല്ലേ. അപ്പോൾ നമുക്കിവിടെ ഷെഡ്യൂൾ നമ്പർ 4 ബെനിഫിറ്റ്സ് പെയ്ഡ്, നെറ്റ് ഇൻഷുറൻസ് ക്ലെയിംസ്, അതിലെ ക്ലെയിംസ് ബൈ ഡെത്ത്, ക്ലെയിംസ് ബൈ മച്യൂരിറ്റി, ആന്യൂറ്റീസ്, അതിനുശേഷം അതർ ബെനിഫിറ്റ്സ് എന്തുണ്ടെങ്കിൽ അത്, ഇനി എമൗണ്ട് സീഡഡ് ഓൺ റീഇൻഷുറൻസ് നമുക്ക് കുറയ്ക്കണം അല്ലേ. കുറയ്ക്കേണ്ട എമൗണ്ടാണ് ബ്രാക്കറ്റ് കൊടുത്തിരിക്കുക. എമൗണ്ട് അക്സെപ്റ്റഡ് ഓൺ റീഇൻഷുറൻസ് അത് നമ്മൾ ക്ലെയിമിൻ്റെ ഭാഗമായിട്ടുള്ളതാണ് ഇതെല്ലാം അല്ലേ. അപ്പോൾ ഇതെല്ലാം നമ്മൾ ആഡ് ചെയ്തിട്ട് ഈ ബ്രാക്കറ്റിലുള്ളത് കുറച്ച് കഴിയുമ്പോൾ നമുക്ക് കിട്ടേണ്ടത് 48,40,000 രൂപയാണ്. അപ്പോൾ അത് നമ്മൾ എന്ത് ചെയ്യുക, ഈ ബെനിഫിറ്റ്സ് പെയ്ഡ് എന്നുള്ള ഇങ്ങോട്ട് കാണിക്കുന്നു അല്ലേ. അപ്പോൾ നമ്മളിവിടെ പാർട്ട് സിയിലേക്കാണ് കടന്നിരിക്കുന്നത്, ബെനിഫിറ്റ്സ് പെയ്ഡ് ഷെഡ്യൂൾ നമ്പർ 4 അല്ലേ. ഇനി അതിൻ്റെ ബാക്കിയായിട്ട് അതിൻ്റെ താഴെയായിട്ട് നമ്മൾ എഴുതേണ്ടത്, അതായത് ഇവിടെ ബെനിഫിറ്റ്സ് പെയ്ഡ് നമ്മൾ എഴുതി അതിൻ്റെ താഴെയായിട്ട് എഴുതേണ്ടത് ഇൻ്ററിം ബോണസ് പെയ്ഡ് ഉണ്ടെങ്കിൽ കാണിക്കണം അല്ലേ. നമ്മുടെ ക്വസ്റ്റ്യനിൽ ഇൻ്ററിം ബോണസ് പെയ്ഡ് പറഞ്ഞിട്ടുണ്ട്. ഇൻ്ററിം ബോണസ് പെയ്ഡ് 76,000 ഉണ്ട്. അപ്പോൾ അത് നമ്മൾ എമൗണ്ട് ഇങ്ങോട്ട് കാണിക്കുന്നു 76,000. അതിനുശേഷം നമുക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും കാര്യങ്ങൾ തന്നിട്ടുണ്ടെങ്കിൽ അത് കൊടുക്കുക, ഇല്ലെങ്കിൽ നമ്മളിവിടെ ആഡ് ചെയ്യുന്നു അല്ലേ. ഈ ക്വസ്റ്റ്യൻ അങ്ങനെ തന്നിട്ടില്ല, നമ്മളിവിടെ ടോട്ടൽ സി പാർട്ടിൻ്റെ ടോട്ടൽ കണ്ടുപിടിക്കുന്നു, 49,16,000 അല്ലേ. ഇനി സർപ്ലസ് ഓർ ഡെഫിസിറ്റ് കണ്ടുപിടിക്കുകയാണ്, എങ്ങനെയാണ് കണ്ടുപിടിക്കുക, എ പാർട്ടിൻ്റെ ടോട്ടൽ മൈനസ് ബി പാർട്ടിൻ്റെ ടോട്ടൽ മൈനസ് സി പാർട്ടിൻ്റെ ടോട്ടൽ അല്ലേ. അങ്ങനെ കുറച്ച് വരുമ്പോൾ നമുക്ക് സർപ്ലസ് എമൗണ്ട് കിട്ടും 14,59,000 അല്ലേ. അത് നമ്മളിവിടെ വരയ്ക്കുന്നു. ഈ സർപ്ലസിൽ നിന്നാണ്, ഈ ഒരു എമൗണ്ടിൽ നിന്നാണ് നമ്മൾ അപ്രോപ്രിയേഷൻ റിസർവിലേക്ക് വല്ല തുകയുണ്ടെങ്കിൽ നമ്മളതെല്ലാം നീക്കി വയ്ക്കുന്നത് ഈ ഒരു തുകയിൽ നിന്നാണ്. ഇവിടെ ക്വസ്റ്റ്യനിൽ നമുക്ക് റിസർവിലേക്ക് നീക്കി വയ്ക്കാൻ വേണ്ടി ഒന്നും പറഞ്ഞിട്ടില്ല, അതുകൊണ്ട് തന്നെ നമുക്ക് റിസർവിലേക്കൊന്നും മാറ്റി വയ്ക്കുന്നില്ല അല്ലേ. അപ്പോൾ ഈ എമൗണ്ട് മുഴുവനായിട്ടും നമുക്ക് ഇവിടെ എമൗണ്ട് എഴുതി കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് ടോട്ടൽ ഡി എന്ന് പറയുന്നത് ഇതേ എമൗണ്ട് തന്നെ ബാങ്കിങ് കമ്പനീസിൻ്റെ ആ ഒരു കരുതി ചെയ്ത പോലെ തന്നെ നമുക്ക് ഈ ടോട്ടൽ ഇങ്ങോട്ട് എടുത്തെഴുതാവുന്നതാണ്, 14,59,000. അപ്പോൾ ബാക്കി ഈ തുക മുഴുവൻ എന്താണ്, ഇവിടെ നമുക്ക് ബാലൻസ് ബീങ് ഫണ്ട് ഫോർ ഫ്യൂച്ചർ അപ്രോപ്രിയേഷൻ, ഫ്യൂച്ചർ അപ്രോപ്രിയേഷൻ എന്ന് പറഞ്ഞാൽ ഫണ്ട് ഫോർ ഫ്യൂച്ചർ അപ്രോപ്രിയേഷനിലൊക്കെ നമുക്ക് ട്രാൻസ്ഫർ ചെയ്യുക അല്ലേ. 14,59,000 അത് അങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യുന്നു ഇതേ എമൗണ്ട് തന്നെ, കാരണം റിസർവിലേക്ക് നമ്മളൊന്നും നീക്കി വയ്ക്കുന്നില്ല അല്ലേ. അപ്പോൾ മുഴുവൻ തുകയും നമ്മൾ ഫണ്ട് ഫ്യൂച്ചർ അപ്രോപ്രിയേഷനിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു. അപ്പോൾ ഇങ്ങനെയാണ് നമുക്കൊരു റവന്യൂ അക്കൗണ്ട്, ഇതോടുകൂടി നമ്മുടെ റവന്യൂ അക്കൗണ്ട് പൂർത്തിയാവുകയാണ്. അപ്പോൾ ഇതുപോലെയാണ് നമുക്ക് ഇത് പരമാവധി ഇതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇത് പഠിച്ചു വയ്ക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. ഷെഡ്യൂളുകൾ കൃത്യമായിട്ട് ഓർത്തിരിക്കുക, ഓരോ പാർട്ട് എ ബി സി ഡി അങ്ങനെ നമുക്ക് ഓർത്തിരിക്കാം. എയിലും ബിയിലും സിയിലും വരുന്ന കാര്യങ്ങൾ ഏതൊക്കെയാണ്, ഓരോ പാർട്ടിലും വരുന്ന കാര്യങ്ങൾ ഏതൊക്കെയാണ്, അങ്ങനെ നമ്മൾ ഓർത്തിരിക്കാം. ഒപ്പം തന്നെ ഓരോ ഷെഡ്യൂളിൻ്റെയും താഴെ വരുന്ന അഡീഷണൽ ഷെഡ്യൂൾ നമ്പറൊന്നും ഇല്ലാത്ത മറ്റ് ഐറ്റംസ് അല്ലേ, ഇതെല്ലാം എവിടെയാണ് വരുന്നത്, അതെല്ലാം അങ്ങനെ ഓർത്തിരുന്നെങ്കിൽ മാത്രമേ നമുക്കത് ഈസിയായിട്ട് ചെയ്യാൻ സാധിക്കുകയുള്ളൂ.